സോ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസും. എന്നാൽ ചില ആപ്ലിക്കേഷൻസ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന്, വീട്ടുകാരുടെ അടുത്തുനിന്ന്, എസ്പെഷ്യലി കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ സുരക്ഷിതമായിട്ട് മറച്ചു വെക്കേണ്ടി വരും, ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് സുരക്ഷിതമായിട്ട് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം, ഒളിപ്പിച്ച് ഫോണിൽ ഒളിപ്പിച്ച് വെക്കാം എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ ചുവന്ന ലെറ്റർ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെൽ സിമ്പിൾ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ആകുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൂടാതെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾ ഈ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തടുത്ത് ചെയ്യുന്ന വീഡിയോക്ക് എനിക്ക് മോട്ടിവേഷൻ ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുത്തൂസ് മാപ്പിയൂർ. നമ്മൾ ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്കൊരു ലോഞ്ചർ ആപ്ലിക്കേഷൻ ആവശ്യമാണ്. സാധാരണഗതിയിൽ ലോഞ്ചർ ആപ്ലിക്കേഷൻസിൽ സൈസ് കൂടുതലായിരിക്കും, എന്നാൽ ഇത് ഒരു ലൈറ്റ് വെയ്റ്റ് ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കൂടെ വെച്ചിട്ടുണ്ട്, ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം, അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണും, സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ലോഞ്ചർ നമ്മുടെ ഹോം പേജിൽ സെറ്റായി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷനിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഭാഗം കാണാം. ഇതാ ഈ ചുവന്ന കാണുന്ന ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ലോഞ്ചർ സെറ്റിങ്സ് കാണാം. അവിടെ സെറ്റ് ആസ് ഡിഫാൾട്ട് എന്നത് നമുക്ക് സെറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഇതൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് ഹോം പേജിൽ ഒന്ന്, ഹോം സ്ക്രീനിൽ ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരും, ഹൈഡ് ആപ്സ് എന്നുള്ളൊരു പേജ് വരും. താഴെ സെറ്റിങ്സ് എന്ന ഭാഗം, സെറ്റിങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരു 4 അക്ക പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക, കൺഫേമായി. ഇനി മേലെ ഒരു എഡിറ്റ് ചിഹ്നം കാണാം റൗണ്ടിൽ, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഏതാണോ ഹൈഡ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ, എൻ്റെ ഒരു ഗെയിമും ഫേസ്ബുക്കും രണ്ടും ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അത് ടിക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് ഹൈഡായി കഴിഞ്ഞ് നമുക്കിന്ന് ബാക്ക് വരാം. ഹോം പേജിൽ ഇപ്പോൾ നോക്കിയാൽ ആ രണ്ട് ആപ്ലിക്കേഷനും നമുക്ക് കാണാൻ കഴിയില്ല. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്, അതും നമ്മൾ രണ്ട് വിരൽ ഉപയോഗിച്ച് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻസ് കാണാൻ കഴിയും, ഇവിടെ നിന്ന് നമുക്ക് ഉപയോഗിക്കാം. എപ്പോൾ നമ്മൾ ബാക്ക് ബട്ടൺ അമർത്തി ക്ലിക്ക് ചെയ്യുന്നോ അപ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡായി പോകും. വളരെ നല്ലൊരു സെറ്റിങ്സ് ആണ്. അതുകൂടാതെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഹൈഡ് ചെയ്യുന്നത് ഒഴിവാക്കണം, നമുക്ക് നോർമലാക്കണം എങ്കിൽ ഇവിടെ മേലെയുള്ള ആ എഡിറ്റ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ആ ടിക് മാർക്ക് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പം ആപ്ലിക്കേഷൻ നോർമലായി. വളരെ നല്ലൊരു ഹൈഡിങ് ആപ്ലിക്കേഷനാണ്, ആവശ്യക്കാർ ഉപയോഗിക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു സെഗ്മെൻറ്റോട് കൂടി കാണാം. മുത്തൂസ് മാപ്പിയൂർ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്.